നമസ്കാരം. ഐ എൻ ഡി എഫ് സി അശമന ഒരു മണ്ഡല സമ്മേളനവും കുടുംബ സംഗമവും ഒടക്കാലി കോയൻകോ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഐ എൻ ഡി എഫ് സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ നമ്മുടെ ഇവിടെ വാർഡ് മെമ്പർമാർ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ ഒരു ഒത്തിരി പേരുണ്ട്. പഞ്ചായത്ത് മെമ്പർമാരെ സഹായിക്കണം, അല്ലാതെ മണ്ഡലം ഐ എൻ ഡി സി പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ പാർട്ടി സംവിധാനവും ഐ എൻ ഡി സിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ചാൽ നമ്മുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനയെ നമുക്ക് മാറ്റാൻ കഴിയും. നമ്മൾ ഈ നിങ്ങൾക്കറിയാം, ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർദ്ദേശാനുസരിച്ച് വന്ന ഒന്നാം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് 2005 കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അത് നമ്മുടെ നാട്ടിൽ വന്നത് 2007. ഇന്ന് ഇന്ത്യ രാജ്യത്ത് 30 കോടി തൊഴിലാളികളാണ് ഗ്രാമീണ മേഖലയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്. കേരളത്തിൽ അത് 30 ലക്ഷമാണ്. 30 ലക്ഷം തൊഴിലാളികളുണ്ട് നമ്മുടെ ജില്ലയിൽ. ഏതാണ്ട് 4-5 ലക്ഷം തൊഴിലാളികൾ നമ്മുടെ ജില്ലയിലുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമം കൊണ്ടും സഹകരണം കൊണ്ടും നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ ആദ്യമേ തന്നെ എല്ലാ എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു ഐ എൻ ഡി സി ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ ചുമതലകൾ വഹിക്കുന്ന ഒരു സ്ഥാനമാണ്. അത് ഐ എൻ ഡി സിയുടെ മണ്ഡല പ്രസിഡന്റ് ആയാലും ഐ എൻ ഡിയുടെ റീസെർച്ച് പ്രസിഡന്റ് ആയാലും ഐ എൻ ഡി സിയുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ആയാലും നമ്മുടെ ജില്ലാ പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാളുകളായിട്ട് ഈ പ്രതികൂല സാഹചര്യത്തിലും ഐ എൻ ഡി സിക്ക് വേണ്ടി, ഐ എൻ ഡി സിയുടെ ഓരോ തൊഴിലാളികൾക്കും വേണ്ടി, ഐ എൻ ഡി സംഘടനകൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നതാണ്. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് ഇതുപോലെയുള്ള മണ്ഡലം സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹം സന്തോഷത്തോടുകൂടി സമയം കൃത്യത പാലിച്ചുകൊണ്ട് എത്തിച്ചേരുന്നുവെന്ന്. തൊഴിലാളികളെ ഉപദ്രവിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, കോവിഡ് ഉണ്ടായി, പ്രളയമുണ്ടായി. ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അധികം തൊഴിലില്ലാതെ പോകുന്ന തൊഴിലാളികൾക്കാണ്. ഐ എൻ ഡി സിക്കാർക്കും തൊഴിലാളികൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുണ്ടായത്. അവരെ ആര് സഹായിച്ചു? ആരും സഹായിച്ചില്ല. പട്ടിണിയും ദുരിതവും ഒക്കെയായിരുന്നു. അവിടെ നമ്മൾ കരകയറി കോവിഡിനെ ചെറുത്ത് തോൽപ്പിച്ച് ഈ ഗവൺമെൻറ് ചെയ്യാത്തതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും തൊഴിലാളി അനുകൂല നയങ്ങൾ ഇല്ലാതെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പോകുന്നതെന്ന് പറയാതെ വയ്യ. അറക്കപ്പടി കഴിഞ്ഞു, വെങ്ങോല കഴിഞ്ഞു, കൂപ്പടി കഴിഞ്ഞു, കൊടനാട് കഴിഞ്ഞു, നമ്മൾ അശമന്നൂർ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൻ ഡി സിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുക, അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുക. ഇനി ഒരു കാരണവശാലും ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെടാൻ ഇടയാവരുത്. അതും ഇതിൻ്റെ പിന്നിലൊരു മുഖ്യപ്രധാന ലക്ഷ്യമാണ്. തൊഴിലാളി പ്രസ്ഥാനത്തെക്കുറിച്ച് തിരിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, തൊഴിലാളികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാ മേഖലയിലും 2018 വെള്ളപ്പൊക്കത്തിൻ്റെ കണ്ണീര് കഴിയുന്നതിന് മുമ്പ്, ആ കണ്ണീര് കഴുകി കളയുന്നതിന് മുമ്പ് തന്നെ കൊറോണ വന്നു 2000-ൽ. ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചത് സാധാരണക്കാരായ ജനങ്ങളും തൊഴിലാളികളുമാണ്. കൊറോണ വന്നപ്പോൾ ആ ബുദ്ധിമുട്ട് ഒന്നുകൂടി കൂടി. തൊപ്പിക്കാരൻ അധികം ഒന്നും നമ്മളോട് പറയില്ലെങ്കിൽ പോലും തൊപ്പിക്കാരൻ നടത്തിയിട്ടുള്ള എല്ലാ പദ്ധതികളുമാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അടിസ്ഥാനമായത്. തൊപ്പിക്കാരൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി, സ്വപ്ന പദ്ധതിയായിരുന്നു പാവപ്പെട്ട തൊഴിലുറപ്പ് കുട്ടികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയായി മാറിയത്. അതെല്ലാം നമുക്ക് ആ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരു ജനറൽ കോർത്ത് മുത്തുമണികളെ പോലെ ഐ എൻ ഡി സിയിൽ അണിനിരക്കുന്നതിന് വേണ്ടി, നിരത്തുന്നതിന് വേണ്ടിയുള്ള വളരെ സജീവമായ പ്രവർത്തനങ്ങളാണ് വരും ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പാർട്ടി അത് ഏറ്റെടുക്കുന്നു, KPCC അത് ഏറ്റെടുക്കുന്നു. ഈ യൂണിയൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ്റെ സർക്കുലറുകൾ എല്ലാ പാർട്ടി കേന്ദ്രങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി ആ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.